നമസ്കാരം. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ മനസ്സുമാറ്റി ജിഹാദികളാക്കാൻ പാകിസ്ഥാനിലുള്ള സുന്നി സംഘടനയുടെ ഓൺലൈൻ ക്ലാസുകൾ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ദവത്ത് ഇ ഇസ്ലാമിയാണ് സ്കൈപ്പ് വഴി ഓഡിയോ ക്ലാസുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ മാസികയാണ് പാകിസ്ഥാൻ സുന്നി സംഘടന. തങ്ങളുടെ ജിഹാദി അജണ്ടയ്ക്കായി ഇന്ത്യൻ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാനും എൻറോൾ ചെയ്യാനും സാങ്കേതിക വിദ്യ ആയുധമാക്കിയ കാര്യം പുറത്തറിയിച്ചത്. സംഘടനയുടെ കോഴ്സിൽ ചേരാൻ വ്യാജ മുസ്ലിം ഐഡന്റിറ്റി ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തറിഞ്ഞത്. ഒരു മുസ്ലിം വ്യാജ പേരിൽ അപേക്ഷിച്ചപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദവത്ത് ഇ ഇസ്ലാമി മെയിൽ വഴി പ്രതികരണമുണ്ടായി. മധ്യപ്രദേശ് ബ്രാഞ്ചിൽ നിന്നുള്ള ആളാണെന്ന് അവകാശപ്പെടുന്ന ഒരു ഹസിൻ അഹമ്മദ് ബന്ധപ്പെടുകയും കോഴ്സിന്റെ ഫീസും സമയവും ചർച്ച ചെയ്യുകയും ചെയ്തു. തുടർന്ന് കോഴ്സിന്റെ ഉള്ളടക്കം പങ്കിടാൻ തുടങ്ങി. സ്കൈപ്പ് വഴി നടത്തിയ ക്ലാസുകൾ കർശനമായി ഓഡിയോ അധിഷ്ഠിതമായിരുന്നു. പാകിസ്ഥാനെ മഹത്വപ്പെടുത്തുകയും പാകിസ്ഥാനെ ഇസ്ലാമിന്റെ ശക്തി കേന്ദ്രമാക്കുന്നതിന് തങ്ങളുടെ ശക്തി സംഭാവന ചെയ്യാൻ ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ക്ലാസുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങളോട് കാഫറുകളെ നേരിടാനും ഈ കാരണത്തിന് വേണ്ടി അക്രമത്തിൽ ഏർപ്പെടാനും ഇവർ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ എന്ന രാജ്യം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. അതിൻ്റെ നിർമ്മാണത്തിൽ ഞങ്ങൾ സഹായിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കോട്ടയായി മാറിയെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിനു വേണ്ടി ജീവൻ നൽകിയവർ മരിച്ചിട്ടില്ല, അവർ വളരെ ജീവിച്ചിരിക്കുന്നു. ഖുദായുടെ മാർഗം പാലിച്ചതിന് കൊല്ലപ്പെടുന്നവരെ മരിച്ചവരായി പോലും കണക്കാക്കരുത്. മരിച്ചവർ എന്ന പദവി നൽകരുത്. അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്നാണ് ഇവരുടെ ചില ക്ലാസുകളിൽ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിലും മറ്റ് പല രാജ്യങ്ങളിലും നിരവധി ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓൺലൈൻ കോഴ്സുകളും നടത്തുന്ന പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു സുന്നി ഇസ്ലാമിക സംഘടനയാണ് ദവത്ത് ഇ ഇസ്ലാമി. ഇസ്ലാമിലേക്കുള്ള ക്ഷണം എന്നർത്ഥമുള്ള ദവത്ത് ഇ ഇസ്ലാമി 1981 മൗലാന അബൂ ബിലാൽ മുഹമ്മദ് ഇല്യാസ് അട്ടാരി സ്ഥാപിച്ചതാണ്. സൂഫി വിശ്വാസങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഒരു നവോത്ഥാന ഗ്രൂപ്പായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. പിന്നീട് അത് തീവ്രവാദവുമായി പ്രത്യക്ഷമായ ബന്ധമുള്ള ഒരു തീവ്രവാദ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായി രൂപാന്തരപ്പെട്ടു. ജിഹാദി സംഘടന ഇപ്പോൾ നിരവധി രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശ്, കാനഡ, ഹോങ്കോങ്, UK, USA എന്നിവയുൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ദവത്ത് ഇ ഇസ്ലാമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് നിരവധി ഓൺലൈൻ പ്രോഗ്രാമുകൾ നൽകുന്നുണ്ട്. കിഷൻ ഭർവാദിൻ്റെ കൊലപാതകത്തെ തുടർന്നാണ് സംഘടനയുടെ പങ്ക് പുറംലോകം അറിയുന്നത്. ഗുജറാത്ത് ATS അറസ്റ്റ് ചെയ്ത മൗലാന ഉസ്മാനിക് മുസ്ലിം യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പണം സ്വരൂപിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ദവത്ത് ഇ ഇസ്ലാമിയുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അഹമ്മദാബാദിൽ മാത്രം ഭീകര സംഘടനയുടെ 2000 സംഭാവന പെട്ടികകൾ കണ്ടെത്തിയിട്ടുണ്ട്. പിരിച്ചെടുക്കുന്ന പണം പാകിസ്ഥാനിലേക്ക് അയക്കുന്നത് ദുബായ് വഴിയാണ്. മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകാനെന്ന പേരിലാണ് പണം ഉപയോഗിക്കുന്നത്. ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൗലാന ഉസ്മാനി ദവാത്ത് ഇ ഇസ്ലാമിയുടെ ഒരു കേന്ദ്രം നടത്തുന്നതായി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഹരിയാനയിലെ ന്യൂഹിയിൽ നടത്തിയ ഇസ്ലാമിക മതപരിവർത്തന സമ്മേളനത്തിൽ ദവത്ത് ഇ ഇസ്ലാമിയുടെ പങ്ക് ഉയർന്നു വന്നിരുന്നു. 2018 2019 തെലങ്കാനയിലും കർണാടകയിലും മതപരമായ സമ്മേളനങ്ങൾ നടത്താൻ ഈ സംഘടന ശ്രമിച്ചിരുന്നു. ഇത് മുസ്ലിങ്ങൾ തന്നെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.